ഇന്ന് വാലന്റൈൻസ് ഡേ. ആരായിരുന്നു യഥാർത്ഥത്തിൽ വാലന്റൈൻ? പ്രണയാഭ്യർത്ഥനകൾ നടത്താനും കമിതാക്കൾക്ക് സമ്മാനങ്ങൾ കൈമാറാനും ക്യാമ്പസുകളിൽ മിസ്റ്റർ മിസ് വാലന്റൈനുകളെ തിരഞ്ഞെടുക്കാനും ലവ് ലെറ്റർ മത്സരങ്ങൾ നടത്താനുമുള്ള പ്രണയിതാക്കളുടെ ദിനം എന്ന ആധുനിക വാലന്റൈൻസ് ഡേ സങ്കല്പങ്ങൾ മാത്രമാണ് നമ്മിൽ പലർക്കും അറിവുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടുമുള്ള നിഷ്കളങ്കവും പരിശുദ്ധവുമായ സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച കത്തോലിക്ക വൈദികനായിരുന്നു വിശുദ്ധ വാലന്റൈൻ. ക്ലോഡിയസ് ദ്വിതീയൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ക്രൈസ്തവരുടെ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള കുതന്ത്രമായി വിവാഹം നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ ക്രിസ്തുവിന്റെ സഭയുടെ വളർച്ച നെഞ്ചിലേറ്റിയിരുന്ന ഫാദർ വാലന്റൈൻ ക്രൈസ്തവ യുവതി യുവാക്കൾക്ക് രഹസ്യമായി വിവാഹം പരികർമ്മം ചെയ്ത് നൽകുകയും അങ്ങനെ ക്രൈസ്തവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു. ഇതറിയാൻ ഇടയായ ചക്രവർത്തി അദ്ദേഹത്തെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു. എന്നാൽ ചക്രവർത്തിയെയും സഹതടവുകാരെയും മാനസാന്തരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടരുകയും അദ്ദേഹത്തിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയുമാണ് ഉണ്ടായത്. AD 273 February 14 കൊല്ലപ്പെട്ട അദ്ദേഹം സ്വജീവൻ പണയപ്പെടുത്തി ആശീർവദിച്ച വിവാഹബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹനിശ്ചയം കഴിഞ്ഞവരുടെ നവദമ്പതികളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ വണങ്ങുന്ന പതിവ് സഭയിൽ നിലവിൽ വരികയും ചെയ്തു.